ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പി എസ് സി ബുള്ളറ്റിൻ്റെ ഏറ്റവും പുതിയ ബുക്കിൽ നിന്നുള്ള 3200-ലധികം കറണ്ട് അഫയേഴ്സ് വരുന്ന ആ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആദ്യത്തെ 500 കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. ബാക്കി അടുത്ത 100 കറണ്ട് അഫയേഴ്സ് നോക്കാം. ദൈനംദിന ജീവിതത്തിൽ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്നുള്ളത്. 51st ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ കൺട്രി ഇൻ ഫോക്കസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്തെയാണ്? ബംഗ്ലാദേശിനെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സുരക്ഷാ ജലസേചന പദ്ധതി നിലവിൽ വരുന്ന കരടിപ്പാറ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. എരുത്തേമ്പതി പഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സുരക്ഷാ ജലസേചന പദ്ധതി നിലവിൽ വരുന്ന കരടിപ്പാറ എന്നത്. ഏത് സമുദ്രത്തിന് സംവരണം ഏർപ്പെടുത്തിയാണ് മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്? ഏത് സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്? മറാം എന്നുള്ള ആ ഒരു സമുദായത്തിന് വേണ്ടിയുള്ള സംവരണമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ്റെ ഗ്രാമീണ നാടകത്തിനുള്ള സമഗ്ര സംഭാവന പുരസ്കാരം 2021 ഫെബ്രുവരിയിൽ നേടിയത് കെ ജെ ബേബിയാണ്. സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ്റെ ഗ്രാമീണ നാടകത്തിനുള്ള സമഗ്ര സംഭാവന പുരസ്കാരം 2021 നേടിയത് കെ ജെ ബേബിയാണ്. ഏത് രാജ്യമാണ് ഇന്ത്യൻ സ്പൈഡർ മിസൈൽ നൽകുന്നത്? ഇസ്രായേലാണ്. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് സ്പൈഡർ മിസൈൽ നൽകുന്നത്? ഇസ്രായേൽ. കേരള സർക്കാർ ആരംഭിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഉൽപ്പന്നം ആണ് മരച്ചീനെ. അപ്പോൾ കേരള സർക്കാർ ആരംഭിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഉൽപ്പന്നം മരച്ചീനെയാണ്. അപ്പോൾ നമുക്കറിയാം മരച്ചീനി. 2021 സെപ്റ്റംബറിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അംഗത്വമുള്ള രാജ്യങ്ങളാണ് ഉറുഗ്വേ, യു എ ഇ, ബംഗ്ലാദേശ്. 2021 സെപ്റ്റംബറിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗത്വമെടുത്ത രാജ്യങ്ങളാണ് ഉറുഗ്വേ, യു എ ഇ, ബംഗ്ലാദേശ്. 2021 സെപ്റ്റംബറിൽ സീറോ പോപ്പുലേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗ് നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് ശൂന്യ. കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അപ്പോൾ ഇത് നമുക്ക് കുടുംബശ്രീ പദ്ധതിയുമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് സി.വി. ചന്ദ്രശേഖറാണ്. 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് സി.വി. ചന്ദ്രശേഖരനാണ്. കാർഷിക മേഖലയുടെ ഉയർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപവത്കരിക്കുന്ന കമ്പനിയാണ് കാപ്കോ, കേരള അഗ്രോ ബിസിനസ് കമ്പനി. കാർഷിക മേഖലയുടെ ഉയർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപവത്കരിക്കുന്ന കമ്പനിയാണ് കാപ്കോ എന്നുള്ളത് ഓർത്തു വെച്ചുകൊള്ളുക. കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നുള്ളതാണ് കാപ്കോയുടെ ഷോർട്ട് ഫോം, ഫുൾ ഫോം എന്നുള്ളത്. ഏത് രാജ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീമാണ് തുടർച്ചയായി 22 വിജയങ്ങൾ എന്ന ലോക റെക്കോർഡ് നേടിയ നേട്ടം കൈവരിച്ചത്? ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് തുടർച്ചയായിട്ടുള്ള 22 ജയങ്ങൾ എന്ന ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചിട്ടുള്ളത്. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗവേദിയാണ് ദുഷാൻബെ. നികുതി അടയ്ക്കുന്നതിന് ഫേഷ്യൽ റെക്കഗ്നേഷൻ കൊണ്ടുവന്ന ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. 2020 അന്തരിച്ച കമ്പ്യൂട്ടറിലെ കട്ട് കോപ്പി പേസ്റ്റിൻ്റെ ഉപജ്ഞാതാവാണ് ലാരി ടെസ്ലർ. അപ്പം 2020 അന്തരിച്ച കമ്പ്യൂട്ടറിലെ കട്ട് കോപ്പി പേസ്റ്റിൻ്റെ ഉപജ്ഞാതാവാണ് ലാരി ടെസ്ലർ. 2021 ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ലോകത്തിലെ ഇന്ത്യയുടെ സ്ഥാനമാണ് 4. 2021 ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലെ ലോകത്തെ ഇന്ത്യയുടെ സ്ഥാനം 4-ാമതാണ്. കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പാറയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ പ്ലാന്റ് നിർമ്മിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്.
പൊതുജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണ നിർവഹണ നടപടികളും സേവനങ്ങളും ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സിറ്റിസൺ പോർട്ടൽ. പൊതുജനങ്ങൾക്ക് ഗ്രാമസഭകളിലെ ഭരണ നിർവഹണ നടപടികളും സേവനങ്ങളും ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സിറ്റിസൺ പോർട്ടൽ. 2021 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീമാണ് നേഷൻ ഫസ്റ്റ് ഓൾവേഴ്സ് ഫസ്റ്റ്. നേഷൻ ഫസ്റ്റ് ഓൾവേഴ്സ് ഫസ്റ്റ് എന്നുള്ളതാണ് 2021 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീം എന്നുള്ളത്. ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവിതചരിത്രം രചിച്ചതാണ് കെ ടി അഷറഫ്. ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ച് കെ ടി അഷറഫാണ്. ഈ ഫാത്തിമ ബീവി ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 2021 സെപ്റ്റംബറിൽ വീൽചെയർ ടെന്നീസിൽ ആദ്യ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതയാണ് ഡി ഗ്രൂട്ട്. 2021 സെപ്റ്റംബറിൽ വീൽചെയറിൽ ടെന്നീസിൽ ആദ്യത്തെ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതയാണ് ഡി ഗ്രൂട്ട് എന്നുള്ളത്. യുവജനങ്ങൾക്ക് മാത്രമായി സഹകരണ സംഘം രൂപവത്കരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായ യോനോയുടെ പൂർണ്ണരൂപം യു ഓൺലി നീഡ് വൺ. അപ്പോൾ യോനോയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോളുക, യു ഓൺലി നീഡ് വൺ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ് യോനോ എന്നുള്ളത്. യോനോയുടെ പൂർണ്ണരൂപമാണ് യു ഓൺലി നീഡ് വൺ എന്നുള്ളത്. 132 വർഷത്തെ സേവനത്തിന് ശേഷം കരസേന 2021 March 31 അവസാനിപ്പിച്ച സംരംഭമാണ് മിലിറ്ററി ഫാമുകൾ. 132 വർഷത്തെ സേവനത്തിന് ശേഷമാണ് കരസേന 2021 മാർച്ചിൽ മിലിറ്ററി ഫാമുകളുടെ മിലിറ്ററി ഫാമുകൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായ ഹിൽ വാല്യൂ നടപ്പിലാക്കിയ സ്ഥലമാണ് അട്ടപ്പാടി. കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായ ഹിൽ വാല്യൂ നടപ്പിലാക്കിയ സ്ഥലം അട്ടപ്പാടിയാണ്. 2020 ഭൗമ സൂചിക പദവി സ്വന്തമാക്കിയ സിക്കിമിൽ നിന്നുള്ള ഡല്ലെ ഖുർസാനി ഏതിനത്തിൽപ്പെട്ട വസ്തുവാണ്? മുളക് ഇനത്തിൽപ്പെട്ടതാണ് ഡല്ലെ ഖുർസാനി എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ 2020 ഭൗമസൂചിക പദവി സ്വന്തമാക്കിയ സിക്കിമിൽ നിന്നുള്ള ഡല്ലെ ഖുർസാനി എന്നത് മുളകാണ് എന്ന് ഓർത്ത് വെച്ചോളുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സുതാര്യവും ലളിതവുമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ ആർട്ടിക് പരിവേഷണ ഉപഗ്രഹമാണ് ആർട്ടിക്ക എം എന്നുള്ളത് റഷ്യയുടെ ആദ്യത്തെ ആർട്ടിക് പരിവേഷണ ഉപഗ്രഹമാണ്. 2021 സെപ്റ്റംബറിൽ തപസ്യ കലാസാഹിത്യ വേദിയുടെ പ്രഥമ അക്കിത്തം അവാർഡിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. അപ്പം പ്രഥമ അക്കിത്തം അവാർഡിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. 2021 സെപ്റ്റംബറിൽ തപസ്യ കലാവേദിയുടെ പ്രഥമ അക്കിത്തം അവാർഡിന് അർഹനായത് MD വാസുദേവൻ നായർ. അമേരിക്കൻ ഐക്യനാടുകളുടെ അപ്പീൽ കോടതിയിൽ ചീഫ് ജഡ്ജ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ അപ്പീൽ കോടതിയിൽ ചീഫ് ജഡ്ജ് പദവിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ. സ്ത്രീകൾക്കെതിരായ അക്രമം തടയുന്നതിനായി ഓപ്പറേഷൻ ദുരാചാരി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച സബ്റൂം ഏത് സംസ്ഥാനത്താണ്? ത്രിപുരയിലാണ് സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച സബ്റൂം സ്ഥിതി ചെയ്യുന്നത്. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. വിഷൻ സാഗറിൻ്റെ ഭാഗമായി ഏത് രാജ്യത്താണ് ഇന്ത്യ 2021 സെപ്റ്റംബറിൽ ഡോർണിയൻ എയർക്രാഫ്റ്റ് കൈമാറിയത്? മൗറീഷ്യസാണ്. വിഷൻ സാഗറിൻ്റെ ഭാഗമായി മൗറീഷ്യസിനാണ് ഇന്ത്യ 2021 സെപ്റ്റംബറിൽ ഡോർണിയൻ എയർക്രാഫ്റ്റ് കൈമാറിയിട്ടുള്ളത് എന്ന് ഓർത്തു വെച്ചോളുക. മിസൈൽ ആക്രമണത്തിൽ നിന്ന് നാവിക കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി നൂതന ചാഫ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് DRDO. മിസൈൽ ആക്രമണത്തിൽ നിന്ന് നാവിക കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി നൂതന ചാഫ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് DRDO. പുതുക്കിയ നാക് അക്രഡേഷൻ ഫ്രെയിം വർക്ക് പ്രകാരം A+ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീചങ്കര സംസ്കൃത സർവകലാശാല എന്നുള്ളതെന്ന് ഓർത്തു വെച്ചോളുക. പുതുക്കിയ നാക് അക്രഡേഷൻ ഫ്രെയിം വർക്ക് പ്രകാരം A+
ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നത് ഓർത്തു വെച്ചുകൊടുക്കുക. പ്രോജക്റ്റ് ചീറ്റയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ സേനാ വിഭാഗമാണ് വ്യോമസേന. സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്, സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. രാജ്യത്തെ എത്ര ബാങ്കുകളുടെ ലയനമാണ് 2020 ഏപ്രിലിൽ നടന്നത്? 10 ബാങ്കുകളാണ് 2020 ഏപ്രിലിൽ ലയിച്ചിട്ടുള്ളത്. 540 ചോദ്യം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുത്ത അവസാനത്തെ പ്രവിശ്യമാണ് പശ്ചീർ എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പിടിച്ചെടുത്ത അവസാനത്തെ പ്രവിശ്യമാണ് പശ്ചീർ എന്നുള്ളത്. പഞ്ച്ശീർ. കേരളത്തിലെ വാണിജ്യ വാഹനങ്ങൾക്കായി ഊബർ ഓല മാതൃകയിൽ സമർപ്പിക്കുന്ന ഓൺലൈൻ ടാക്സി സമുദായം ആദ്യമായി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി വാണിജ്യ വാഹനങ്ങൾക്കായിട്ട് ഊബർ ഓല മാതൃകയിൽ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സമ്പ്രദായം ആദ്യമായി ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഏത് നിയമസഭാ മന്ദിരത്തിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ രഹസ്യമായി കോടതിയിലെത്തിക്കാനുള്ള ഭൂഗർഭ തുരങ്കവാതിൽ കണ്ടെത്തിയത്? ഡൽഹിയിലെയാണ്. അപ്പം ഏത് നിയമസഭാ മന്ദിരത്തിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ രഹസ്യമായി കോടതിയിലെത്തിക്കാനുള്ള ഭൂഗർഭ തുരങ്കവാതിൽ കണ്ടെത്തിയത്? ഡൽഹിയിലാണ് എന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. 2021 സെപ്റ്റംബറിൽ രാജിവെച്ച ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് റൂപാണി. മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനമാണ് ഒഡീഷ. മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനമാണ് ഒഡീഷ. മഹേന്ദ്രഗിരി, നമുക്ക് തമിഴ്നാടുണ്ട് മഹേന്ദ്രഗിരി, അത് പോർക്കരുത്. നമ്മൾ തമിഴ്നാടിന് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ കയറി കൊടുക്കരുത്. മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഊബർ മാതൃകയിൽ വിപുലമായ വാഹന ശൃംഖല ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പദ്ധതിയാണ് കേരള സവാരി. ഊബർ മാതൃകയിൽ വിപുലമായ വാഹന ശൃംഖല ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പരിപാടിയാണ് കേരള സവാരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആൻറ്റി റേഡിയോ മിഷൻ മിസൈലിന് രൂപം നൽകിയിരിക്കുന്നത് പേരാണ് രുദ്രം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആൻറ്റി റേഡിയോ മിഷൻ മിസൈലിന് നൽകിയിരിക്കുന്ന പേരാണ് രുദ്രം. 2021 ജനുവരിയിൽ അന്തരിച്ച മാധവ് സിംഗ് സോളങ്കി ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഗുജറാത്തിലെയാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച മാധവ് സിംഗ് സോളങ്കി ഗുജറാത്ത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു. ലോകത്ത് ആദ്യത്തെ പറക്കുന്ന കാർ വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി ഡച്ച് കമ്പനിയായ പാൽവി നിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ലോകത്തിലെ ആദ്യത്തെ പറക്കുന്ന കാർ വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി ഡച്ച് കമ്പനി കമ്പനിയായ പാൽവി നിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കൃഷിയെ വിനോദസഞ്ചാര മേഖലയുമായി കൂട്ടിയിണക്കി കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അഗ്രി ടൂറിസം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പുറത്തിറക്കിയ കാർബണേറ്റ് ചെയ്ത കശുമാങ്ങ പാനീയമാണ് ഒസിയാന. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പുറത്തിറക്കിയ കാർബണേറ്റ് ചെയ്ത കശുമാങ്ങ പാനീയമാണ് ഒസിയാന എന്ന് ഓർക്കുക. മികച്ച സിനിമയ്ക്കുള്ള 2020 ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അർഹമായത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. സംവിധായകൻ ജിയോ ബേബി ആണ്. മികച്ച സിനിമയ്ക്കുള്ള 2020 ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹമായത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലെ സംവിധായകനാണ് ജിയോ ബേബി. കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വരുന്നത് മാരാരിക്കുളത്താണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വരാവുന്നത് മാരാരിക്കുളത്താണ്. ദേശ് കെ മെൻറ്റർ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് സോനു സൂദ്. സൻസദ് ടി വിയുടെ ആദ്യത്തെ സിഇഒ ആണ് രവി കപൂർ. വോയിസ് ഓഫ് ഡീസൻ്റ് എന്ന പുസ്തകം രചിച്ചത് റൊമില ഥാപ്പറാണ്. മികച്ച സംവിധാനമുള്ള 2020 ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത് സിദ്ധാർത്ഥ് ശിവയാണ്. അപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള 2020 ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത്
ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. എന്നാൽ മികച്ച സംവിധായകനുള്ള 2020 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത് സിദ്ധാർത്ഥ് ശിവയ്ക്കാണ്. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജും സുരാജും മികച്ച നടനുള്ള 2020 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പങ്കിട്ടത്? അയ്യപ്പനും കോശിക്കുമാണ്. 2020 ഏത് സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജും സുരാജും മികച്ച നടനുള്ള 2020 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പങ്കിട്ടത്? അയ്യപ്പനും കോശിയും. മികച്ച നടിക്കുള്ള 2020 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയത് സുരഭി ലക്ഷ്മിയും സംയുക്ത മേനോനുമാണ്. അപ്പോൾ ഏറ്റവും മികച്ച സിനിമ എന്നുള്ളത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവയാണ്. മികച്ച നടൻ പൃഥ്വിരാജും സുരാജുമാണ്. മികച്ച നടി സുരഭി ലക്ഷ്മിയും സംയുക്ത മേനോനുമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. 2020 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2020 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഷൂട്ടിംഗ് താരമാണ് മനീഷ് നർവാൽ. പാരാലിമ്പിക്സിലെ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ ഷൂട്ടിംഗ് താരമാണ് മനീഷ് നർവാൽ. അപ്പോൾ നമുക്ക് മനീഷ് നർവാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. സൂര്യകിരൺ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ജന്തുക്കൾക്കായുള്ള ആദ്യത്തെ കൊറോണ വാക്സിൻ ആണ് കാർണിവാക്കോവ്. രണ്ടായിരത്തി ഇരുപതിലെ ഫിലിം ക്രിട്ടിക്സിൽ അവാർഡിലെ ജൂറി ചെയർമാനാണ് ജോർജ് ഓണക്കൂർ. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാനെ വധിച്ചതിൻ്റെ പേരിൽ 2020 ഏപ്രിലെ തൂക്കിലാക്കപ്പെട്ട ആളാണ് അബ്ദുൾ മജീദ്. ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാനെ വധിച്ചതിൻ്റെ പേരിൽ 2020 ഏപ്രിലെ തൂക്കിലാക്കപ്പെട്ട ആളാണ് അബ്ദുൾ മജീദ്. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ഭൗതിക ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ഭൗതിക ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ. 2021 സെപ്റ്റംബറിൽ ക്വാഡ് സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യമാണ് USA. 2021 ബുക്കർ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ സഞ്ജീവ് സഹോയുടെ നോവലാണ് ചൈന റൂം. 2021 ബുക്കർ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ സഞ്ജീവ് സഹോയുടെ നോവലാണ് ചൈന റൂം എന്നുള്ളത്. 2021 സെപ്റ്റംബറിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക. അടുത്ത ചോദ്യം 570-ാമത്തെ ചോദ്യം. കേരളത്തിൽ അഗ്നിശമന സേനയുടെ വലിയ വാഹനം കടന്നു പോകാത്ത സ്ഥലങ്ങളിൽ തീ കൊടുക്കാൻ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് വാട്ടർ മിസ്റ്റ് ബുള്ളറ്റ് എന്നുള്ളത്. കേരളത്തിലെ അഗ്നിശമന സേനയുടെ വലിയ വാഹനം കടന്നു പോകാത്ത സ്ഥലങ്ങളിൽ തീ കെടുത്താൻ വേണ്ടി ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന സംവിധാനമാണ് വാട്ടർ മിസ്റ്റ് ബുള്ളറ്റ് എന്നുള്ളത്. സുരക്ഷാ ഭീഷണി കാരണം പാകിസ്ഥാനിൽ നടക്കേണ്ട ഏകദിനത്തിൽ നിന്നും 2021 സെപ്റ്റംബറിൽ പിന്മാറിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. നിയമസഭയെ കടലാസ് രഹിതമാക്കുന്നതിന് കേരള സർക്കാർ 2020 ആരംഭിച്ച പദ്ധതിയാണ് ഈ നിയമസഭ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റിൽ പാർക്ക് സ്ഥാപിതമായത് സേലത്താണ്. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരായ ജയിൽ മോചിതർക്കും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച മയ്യഴി വിമോചന നേതാവും കവിയുമായ വ്യക്തിയാണ് മംഗലാട്ട് രാഘവൻ. അപ്പം മംഗലാട്ട് രാഘവൻ ഏത് മേഖലയിലാണ് പ്രശസ്തനെന്ന് ഓർത്തു വയ്ക്കുക. മയ്യഴി വിമോചന നേതാവാണ് മംഗലാട്ട് രാഘവൻ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച മയ്യഴി വിമോചന നേതാവും കവിയുമാണ് മംഗലാട്ട് രാഘവൻ. കാർഷിക ക്ഷേമ പ്രവർത്തനം ലക്ഷ്യമാക്കി മീ അന്നപൂർണ എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കാർഷിക ക്ഷേമ പ്രവർത്തനം ലക്ഷ്യമാക്കി മീ അന്നപൂർണ എന്ന സംരംഭം ആരംഭിച്ചത് മഹാരാഷ്ട്രയാണ്.
2021-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരമായി വോട്ടിംഗ് മെഷീൻ നൽകിയിരിക്കുന്ന ബട്ടണാണ് എൻഡ്. 2021-ലെ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരമായി വോട്ടിംഗ് മെഷീനിൽ നൽകിയിരിക്കുന്ന ബട്ടണാണ് എൻഡ്. ജുറാസിക് കാലഘട്ടത്തിലെ പറക്കാൻ സഹായിക്കുന്ന ഡിനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് തെക്കേ അമേരിക്കയിലെ ചിലിയിൽ നിന്നാണ്. ജുറാസിക് കാലഘട്ടത്തിലെ പറക്കാൻ സഹായിക്കുന്ന കഴിയുന്ന ദിനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് തെക്കേ അമേരിക്കയിലെ ചിലിയിൽ നിന്നാണ്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പത്രമായ അരുണഭൂമി 2019-ലെ ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഹിന്ദിയിലാണ്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണഭൂമിയാണ്. അത് പ്രസിദ്ധീകരിച്ചത് 2019-ലാണ്. ഹിന്ദി ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത്രയൊന്ന് ഓർത്ത് വെച്ചോളുക. സൂപ്പർ ഹീറോസ് ആർ എവരിവെയർ എന്ന കൃതി രചിച്ചത് കമല ഹാരിസാണ്. സൂപ്പർ ഹീറോസ് ആർ എവരിവെയർ എന്ന കൃതി രചിച്ചത് കമല ഹാരിസാണ്. ഈ കമല ഹാരിസ് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗർഭസ്ഥ ശിശുവിനും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. ഗർഭസ്ഥ ശിശുവിനും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. ചുട്ടാച്ചി എന്നത് ആരുടെ പ്രധാന കൃതിയാണ്? കല്ലേൽ പൊക്കുടൻ്റെയാണ്. കുട്ടികളിലെ ആത്മഹത്യ കുറയ്ക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിനവ്. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗിക്കുന്ന കാറുകളെ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇ മൊബിലിറ്റി. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗിക്കുന്ന കാറുകളെ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇ മൊബിലിറ്റി. മുഖ്യമന്ത്രി മഹിളാ ഉത്കർഷ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. വടക്കേറ്റത്തെ സംസ്ഥാന ഹിമാചൽ പ്രദേശ്, വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്, വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഷിംല. 590-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ തലസ്ഥാനമാണ് ലേ. ഇന്ത്യയുടെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ തലസ്ഥാനമാണ് ലേ. വടക്കേറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്ക്. കേന്ദ്രഭരണ പ്രദേശ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ലേ. വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഷിംല. ഇന്ത്യൻ ഭരണഘടകങ്ങളിൽ തലസ്ഥാനങ്ങളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നത് ലേ ആണ്. ഇന്ത്യൻ ഭരണഘടകങ്ങളിലെ തലസ്ഥാനങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്നത് ലേ ആണ്. അക്ഷാംശത്തിൽ പറയുവാണെങ്കിൽ 34.1526 ശ്രീനഗർ 34.0837 എന്നുള്ളതുമാണ്. ഒഫെക് 16 എന്ന ചാര ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യമാണ് ഇസ്രായേൽ. 2021 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശ്രീലങ്കയുടെ ഇതിഹാസ താരമാണ് ലസിത് മലിംഗ. 2021 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശ്രീലങ്കയുടെ ഇതിഹാസ താരമാണ് ലസിത് മലിംഗ. ഏഷ്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ടെക്സ്റ്റൈൽ മിസൈൽ സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ടെക്സ്റ്റൈൽ സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 75-ാം സ്വാതന്ത്ര്യവാർഷികാഘോഷം ലക്ഷ്യമിട്ടുകൊണ്ട് സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള സ്മൃതി യാത്ര ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 75-ാം സ്വാതന്ത്ര്യവാർഷികാഘോഷം ലക്ഷ്യമിട്ട് സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള സ്മൃതി യാത്ര ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. 2021 സെപ്റ്റംബറിൽ തപാൽ കവറിൽ മുദ്രണം ചെയ്യപ്പെട്ട ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റിലയാണ് തിരൂർ വെറ്റില. 2021 സെപ്റ്റംബറിൽ തപാൽ കവറിൽ മുദ്രണം ചെയ്യപ്പെട്ട ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റിലയാണ് തിരൂർ വെറ്റില. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്ററാണ് ജീവൻ. അത് ഓർത്ത് വെച്ചുള്ളത്. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്ററാണ് ജീവൻ. കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് ടോൾ ഫ്രീ നമ്പറാണ് 1075 എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് ടോൾ ഫ്രീ നമ്പർ.
2021 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ 100% വിദേശ നിക്ഷേപം അനുവദിച്ച മേഖലയാണ് ടെലികോം. 2021 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ 100% വിദേശ നിക്ഷേപം അനുവദിച്ച മേഖലയാണ് ടെലികോം. ടോക്കിയോ പാരാലിമ്പിക്സിലെ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് പ്രവീൺ കുമാർ. ഹൈജമ്പിലാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യൻ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് പ്രവീൺ കുമാർ. അത് ഹൈജമ്പാണ്. അപ്പോൾ പ്രവീൺ കുമാറിൻ്റെ കായിക ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈജമ്പാണ്. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിലെ പ്രത്യേക സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിലെ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ടോവിനോ തോമസ്. കേരളത്തിലെ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിനിലെ ബ്രാൻഡ് അംബാസഡറാണ് ടോവിനോ തോമസ്. മിസ്റ്റർ യൂണിവേഴ്സ് ആയ ഇന്ത്യക്കാരനാണ് ചിത്തരേഷ് നടേശൻ. മിസ്റ്റർ യൂണിവേഴ്സ് ആയ ഇന്ത്യൻ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ചിത്തരേഷ് നടേശൻ. 2019 ചിത്തരേഷ് നടേശന് മിസ്റ്റർ യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. തമിഴ് സിനിമാ നടൻ രജനീകാന്തിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് മക്കൾ സവൈ കക്ഷി. തമിഴ് സിനിമാ നടൻ രജനീകാന്തിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് മക്കൾ സവൈ കക്ഷി എന്നുള്ളത്. മക്കൾ സവൈ കക്ഷിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഓട്ടോറിക്ഷ. നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യം തന്നെയാണ്. ആ രജനീകാന്തിൻ്റെ പണ്ട് രജനീകാന്ത് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓട്ടോ ആ ഒരു കക്ഷിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഓട്ടോറിക്ഷയാണെന്ന് ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ പാർട്ടിയാണ് മക്കൾ സവൈ കക്ഷി എന്നുള്ളത്. അതിൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനെതിരെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2021 സെപ്റ്റംബറിൽ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനെതിരെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2021 സെപ്റ്റംബറിൽ ബിൽ പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഭിന്നശേഷിക്കാർക്കുള്ള ഉന്നമന പ്രവർത്തനങ്ങൾക്ക് യുനെസ്കോ ചെയർ പട്നഗർ അവാർഡ് പദവി ലഭിച്ച ഗ്രാമമാണ് പരിയാരം എന്നോട് പറയാം. ഭിന്നശേഷിക്കാർക്കുള്ള ഉന്നമന പ്രവർത്തനങ്ങൾക്ക് യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് പരിയാരം. ഹരിതകേരള മിഷൻ മാതൃകയിൽ മഴവെള്ളം സംഭരിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നതിനായി ആരംഭിച്ച സംവിധാനമാണ് ബന്ധധാര എന്നുള്ളത്. ഹരിതകേരള മിഷൻ നേതൃത്വത്തിൽ മഴവെള്ളം സംഭരിച്ച കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്നതിനായുള്ള ആരംഭിച്ച സംവിധാനമാണ് ബന്ധധാര. ആദിവാസി ഊരുകളിൽ വിളയിച്ച എടുക്കാൻ നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പ് പദ്ധതിയാണ് വനിക. ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വനിക. 2021 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച പാകിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സർവീസായ ഓറഞ്ച് ലൈൻ പ്രവർത്തിക്കുന്നത് ലാഹോറിലാണ്. 2020 ഒക്ടോബറിലെ പ്രവർത്തനം ആരംഭിച്ച പാകിസ്ഥാനിലെ ആദ്യ മെട്രോ സർവീസ് ഓറഞ്ച് ലൈൻ പ്രവർത്തിക്കുന്നത് ലാഹോറിലാണ്. തലൈവി സിനിമ സിനിമയിൽ എം ജി ആറായി വേഷമിടുന്നത് അരവിന്ദ് സ്വാമിയാണ്. തലൈവി സിനിമയിൽ എം ജി ആറായി വേഷമിടുന്നത് അരവിന്ദ് സ്വാമിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ പേരാണ് നീരജ് ചോപ്ര സ്റ്റേഡിയം. പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ പേരാണ് നീരജ് ചോപ്ര സ്റ്റേഡിയം. അഴിമതിക്കെതിരെ ഓപ്പറേഷൻ കാർവാഷ് എന്ന നടപടി സ്വീകരിച്ച രാജ്യമാണ് ബ്രസീൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്കെതിരെ മോശം പരാമർശം നടത്തിയതിനാരോപിച്ച് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത കേന്ദ്രമന്ത്രിയാണ് നാരായൺ റാണെ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറിനെതിരെ മോശം പരാമർശം നടത്തിയതിനാരോപിച്ച് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത കേന്ദ്രമന്ത്രിയാണ് നാരായൺ റാണെ. ബഹിരാകാശത്ത് പോയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് വാലി ഫങ്ക്. 82 വയസ്സാണ് ബഹിരാകാശത്ത് പോയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ വാലി ഫങ്ക്, 82 വയസ്സ്. ഒളിമ്പ്യൻ സാജൻ പ്രകാശിൻ്റെ പേരിൽ 2021 സെപ്റ്റംബറിൽ നീന്തൽക്കുളം പുനർനാമകരണം ചെയ്ത സ്ഥാപനമാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ഒളിമ്പ്യൻ സാജൻ പ്രകാശിൻ്റെ പേരിൽ 2021 സെപ്റ്റംബറിൽ നീന്തൽക്കുളം പുനർനാമകരണം ചെയ്ത സ്ഥാപനമാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്നുള്ളത് ഓർക്കുക. പ്രഥമ
സി എൻ ആർ റാവു സെൻറ്ററിലെ ഗോൾഡ് മെഡൽ പുരസ്കാരത്തിന് അർഹരായവരാണ് ജഗദീഷ് ഭഗവതിയും സി രംഗരാജനും. പ്രഥമ സി എൻ ആർ റാവു സെൻറ്ററിൻ്റെ ഗോൾഡ് മെഡൽ പുരസ്കാരത്തിന് അർഹരായവരാണ് ജഗദീഷ് ഭഗവതിയും സി രംഗരാജനും. കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇൻ്റർനെറ്റ് സേവനം എന്ന പൗരാവകാശമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ത്വക്ക് ബാങ്ക് നിലവിൽ വരുന്ന ആദ്യത്തെ കേരളത്തിലാദ്യമായിട്ട് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇൻ്റർനെറ്റ് സേവനം പൗരാവകാശമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ടേബിൾ ടെന്നീസ് താരമാണ് മണികാ ബത്ര. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ആദ്യത്തെ ടേബിൾ ടെന്നീസ് താരമാണ് മണികാ ബത്ര. പത്തായം എന്ന പേരിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ്. രണ്ടായിരത്തി ഇരുപതിലെ ലോക ഉറുദു സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ദ വീക്ക് മാൻ ഓഫ് ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് സോനു സൂദ്. സോനു സൂദ് നമ്മൾ മുമ്പേ കുറച്ച് മുമ്പ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സോനു സൂദ് ഒരു ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന്. അപ്പം എന്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സോനു സൂദ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ദ വീക്ക് മാൻ ഓഫ് ദി ഇയർ 2019 പുരസ്കാരം നേടിയത് മാധവ് ഗാഡ്ഗിലാണ്. രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ന്യൂസിലാൻഡിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെൻറ് അംഗമായ ഇന്ത്യൻ വംശജനാണ് ഗൗരവ് ശർമ്മ. സത്യപ്രതിജ്ഞാക്രമം അല്ലാത്തതിനാൽ പിഴ ലഭിച്ച ദേവികുളം എം എൽ എ ആണ് എ രാജ. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന 2020 നിയമസഭാംഗമാണ് എ രാജ. ചൈന നിർമ്മിച്ച കൃത്രിമ സൂര്യന് നൽകിയ പേരാണ് ഈസ്റ്റ്. 2021 ഡൽഹി സർവകലാശാല മഹാശ്വേതാ ദേവിയുടെ ഏത് കഥകളാണ് അവരുടെ സിലബസുകളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്? ദ്രൗപദി. 2021 ഡൽഹി സർവകലാശാല മഹാശ്വേതി ദേവിയുടെ ഏത് കഥയാണ് അവരുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്? ദ്രൗപദി എന്നുള്ള കഥയാണ്. ലോക്ക്ഡൗണിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രശാന്തി. ക്രിസ്മസ് പിക്ക് എന്ന രചനയുടെ കെ റൗളിങ്ങിൻ്റെ ആണ് ക്രിസ്മസ് പിഗ് എന്നുള്ളത് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വറിലാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടറായി 2021 ഓഗസ്റ്റിൽ നിയമിതനായത് ഡോക്ടർ റിതി ബാനർജിയാണ്. ഗൾഫ് നാടുകളിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ബഹ്റിൻ. കേരള ബാങ്ക് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് സമഗ്ര. മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമയാണ് ബിരിയാണി. മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇറ്റലിയിലെ സ്റ്റേഡിയമാണ് സാൻപോളോ സ്റ്റേഡിയം. ഏത് നഗരത്തിലാണ് സാൻപോളോ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? നേപ്പിൾസിലാണ്. 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ ആരോഗ്യ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. രണ്ടായിരത്തി 2019 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനമാണ്
വരദൻ രണ്ടായിരത്തി പത്തൊമ്പത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനമാണ് വരദൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കർണാടകം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയാണ്. ശ്രീനാരായണ ഗുരു കേരളീയനാണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കേരള കിടക്കുണ്ടാവും. അപ്പോൾ തെറ്റിക്കരുത്, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലെ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കർണാടകയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാടാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എറണാകുളം, തിരുവനന്തപുരം ഒക്കെ നമുക്ക് കാണും, പക്ഷേ ഓർക്കുക വയനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂറാണ്, മാവൂർ കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താണ് മാവൂർ കോഴിക്കോട്. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യൂറ്റ് ലൈൻ. കേരള മാതൃകയിൽ ഉത്തരവാദിത്ത വിനോദ സഞ്ചാരം നടപ്പിലാക്കുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കേരള മാതൃകയിലെ ഉത്തരവാദിത്ത വിനോദ സഞ്ചാരം നടപ്പിലാക്കുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കൊറോണ വാക്സിനെതിരെ പ്രതിരോധിക്കാൻ ഡൂ ദ ഫൈവ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിളാണ്. കൊറോണ വാക്സിനെതിരെ വൈറസിനെതിരെ പ്രതിരോധിക്കാൻ ഡൂ ദ ഫൈവ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിളാണ്. ലോകത്തെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. മുംബൈയിലെ ജിയോ മിത്ര ചലച്ചിത്ര മേളയുടെ അധ്യക്ഷനായി 2021 ഓഗസ്റ്റിൽ നിയോഗിതനായത് പ്രിയങ്ക ചോപ്രയാണ്. മുംബൈയിലെ ജിയോ മിമി ചലച്ചിത്ര മേളയുടെ അധ്യക്ഷയായി 2021 ഓഗസ്റ്റിൽ നിയോഗിതനായത് പ്രിയങ്ക ചോപ്ര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കമാണ് വരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം 8.75 കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരം വരുന്നത്. അത് രാജസ്ഥാനിലാണ് എന്നോട് ഓർക്കുക. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആയ രോഗികളുടെ രക്ഷയ്ക്കായി പ്ലാസ്മ ചികിത്സാ രീതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ രോഗികളുടെ രക്ഷയ്ക്കായി പ്ലാസ്മ ചികിത്സാ രീതി ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 2020 മെയ് മാസത്തിൽ രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 2020 മെയ് മാസത്തിൽ രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2026 ചന്ദ്രനെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് USA. 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം USA ആണ്. സീ ഗാർഡിയൻസ് എന്ന നാവിക അഭ്യാസത്തിന് ചൈനയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. സീ ഗാർഡിയൻസ് എന്ന നാവിക അഭ്യാസത്തിൽ ചൈനയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ, ഒന്ന് ഓർത്തു വെച്ചോളുക. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT Act ഏത് വകുപ്പ് പ്രകാരമാണ്? IT Act 69A പ്രകാരമാണ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളത്. 2020 മാർച്ചിൽ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2020 മാർച്ചിൽ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രീൻലാൻഡിൻ്റെ തീരത്തായി ലോകത്തെ ഏറ്റവും വടക്കേറ്റത്തായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ദ്വീപാണ് ക്വക്കർടാക്ക് അവനർലെക്ക് എന്നുള്ളത്. വാക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല കറക്റ്റായിട്ട്. ക്വക്കർടാക്ക് അവനർ ലെക്ക് എന്നുള്ളതാണ്. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. QR കോഡ് അനുസരണമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ കാർഡ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഡൽഹിയിലാണ്, 2020. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ കാർഡ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് 2020 ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഗ്രേറ്റ തുംബർഗ് എന്നറിയപ്പെടുന്നത് ലിസി പ്രിയ കംഗുജമാണ്. മണിപ്പൂറാണ്. അടുത്ത ചോദ്യം, ജാർഖണ്ഡിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നതാണ് ദയാമണി ബർല. കാശ്മീരിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് പർവീണ അഹങ്കറാണ്. ജാർഖണ്ഡിൻ്റെ ഉരുക്കു വനിതയാണ് ദയാമണി ബർല. കാശ്മീരിൻ്റെ ഉരുക്കു വനിത
പർവീണ അഹഗാളാണ്. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് 1970കളിൽ പസഫിക് ജനതയോട് കാണിച്ച ആക്രമണത്തിന് മാപ്പ് പറഞ്ഞത്? ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് 1970കളിൽ പസഫിക് ജനതയോട് കാണിച്ച അഗതിക്രമത്തിന് മാപ്പ് പറഞ്ഞത്. ഗാന്ധി ഗ്രാമ വ്യവസായമായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സംസ്ഥാന സർക്കാരും കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും ചേർന്ന് ലോകമയ തറവാട് എന്ന കലാപ്രദർശനം സംഘടിപ്പിച്ചത് ആലപ്പുഴയിലാണ്. സംസ്ഥാന സർക്കാരും കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും ചേർന്ന് ലോകമയ തറവാട് എന്ന കലാപ്രദർശനം സംഘടിപ്പിക്കുന്നത് ആലപ്പുഴയിലാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർക്ക് സഹായം നൽകാൻ മിഷൻ വാത്സല്യ ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന SERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി പാഠം. ലോക ആത്മഹത്യാ തടയൽ ദിനമാണ് September 10. 2021 US ഓപ്പൺ സിംഗിൾസിൽ ജേതാവായത് ഡാനിയൽ മദ്വദേവാണ്. റഷ്യൻ താരമാണ്, ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. 2021 US ഓപ്പൺ സിംഗിൾസിലെ ജേതാവായത് ഡാനിയൽ മദ്വദേവ് റഷ്യൻ താരമാണ്. 2021 US ഓപ്പൺ സിംഗിൾസിലെ ഡാനിയൽ മദ്വദേവ് ആരെയാണ് തോൽപ്പിച്ചത്? നൊവാക് ജോക്കോവിച്ചിനെയാണ് തോൽപ്പിച്ചതെന്ന് ഓർക്കുക. 2021 ഫ്രഞ്ച് വിംബിൾഡൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടൂർണമെൻറ്റുകളിൽ ജയിച്ചത് നൊവാക് ജോക്കോവിച്ചാണ്. എന്നാൽ 2021 US ഓപ്പൺ സിംഗിൾസിലെ ജേതാവായത് ഡാനിയൽ മദ്വദേവ് ആണ്. തോൽപ്പിച്ചത് നൊവാക് ജോക്കോവിച്ചിനെയാണ്. എന്നാൽ 2021 ഫ്രഞ്ച് വിംബിൾഡൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടൂർണമെൻറ്റുകളിൽ ജയിച്ചത് നൊവാക് ജോക്കോവിച്ചാണ്. ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ മസ്ജിദ് 2021 സെപ്റ്റംബറിൽ തുറന്നു പ്രവർത്തിച്ചത് ദുബായിലാണ്. മലയാളത്തിലാദ്യമായി ഓഡിയോ പതിവ് പുറത്തിറക്കിയ പത്രമാണ് കേരള കൗമുദി. കാഴ്ച എന്നാണ് ആപ്പിൻ്റെ പേര്. മലയാളത്തിലാദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രമാണ് കേരള കൗമുദി. കാഴ്ച എന്നാണ് ആപ്പിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൺ പാർക്ക്. തിരുവനന്തപുരം BJT ഹാളിന് അയ്യങ്കാളിയുടെ പേര് നൽകിയത് 2019. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് മലാഖ. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. അതൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര സേനാനിയും തമിഴ് കവിയുമായ ഏത് വ്യക്തിയുടെ ചരമവാർഷികത്തിൻ്റെ 100-ാം വാർഷികമാണ് 2021 ആചരിച്ചത്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനമാണ് ബീഹാർ. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാവായ ആദ്യ ടീം ന്യൂസിലാൻഡാണ്. വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. എന്നാൽ ന്യൂസിലാൻഡ് തോൽപ്പിച്ചത് ഇന്ത്യയാണ് എന്നുകൂടെ ഓർത്തു വെച്ചുകൊള്ളുക. വർഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനമാണ് ഹരിയാന. ലോകത്ത് ആദ്യമായി GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനിയാണ് കാസിയോ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അദാലത്താണ് സ്നേഹസ്പർശം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച അദാലത്താണ് സ്നേഹസ്പർശം. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഹിരാനഗറിലാണ്. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഹിരാനഗർ ജമ്മു കാശ്മീരിലാണ്. പഞ്ചാബിലെ ഏത് പ്രസിദ്ധമായ സ്മാരകമാണ് കേന്ദ്ര സർക്കാർ നവീകരിച്ച് 2021 August വീണ്ടും തുറന്നു കൊടുത്തത്? പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ പുതുച്ചേരി രാമചന്ദ്രനാണ്. ഡോക്ടർ പുതുച്ചേരി രാമചന്ദ്രൻ. 2021 ഡൊമിനിക് ഫെസ്റ്റിവലിന് വേദിയായത് ലഡാക്കാണ്. ലോകത്താദ്യമായി മനുഷ്യനിൽ കളർ എക്സ്റേ പരീക്ഷിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. ആതുര സേവനവുമായി ബന്ധപ്പെട്ട് ഏത് വനിതയുടെ 200-ാം ജന്മവാർഷികമാണ് 2020 May 12 ആചരിച്ചത്? ഫ്ലോറൻസിംഗ് നൈറ്റിംഗേളിൻ്റെ
നൈറ്റിംഗേലാണ്. ആധുനിക സേവനവുമായി ബന്ധപ്പെട്ട് ഫ്ലോറൻസിംഗ് നൈറ്റിംഗേൾ എന്നിവളുടെ 200th ജന്മവാർഷികമാണ് 2020 May 12 ആചരിച്ചത്. 2021 ഏത് വർഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്? കുടുംബ വർഷമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 പ്രഖ്യാപിച്ചത്. 2019 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായി നിയമിക്കപ്പെട്ടത് സൗമ്യ സ്വാമിനാഥനാണ്. എം എസ് സ്വാമിനാഥൻ്റെ മകളാണ് സൗമ്യ സ്വാമിനാഥൻ. 2019 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായി നിയമിക്കപ്പെട്ടത് സൗമ്യ സ്വാമിനാഥൻ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള എണ്ണമാണ് 34. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള എണ്ണമാണ് 34. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ലയണിന് മികച്ച പുരസ്കാരം ലഭിച്ചത് ഹാപ്പനിംഗ് ആണ്. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ലയൺ അർഹമായത് ഹാപ്പനിംഗ് ആണ്. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിലെ മികച്ച സംവിധാനമുള്ള സിൽവർ ലയൺ നേടിയത് ജെയിംസ് കാബിയോൺ ആണ്. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിലെ മികച്ച നടൻ ജോൺ ആർസിലിയാണ്. മികച്ച നടി പെനിലൂപ് ക്രൂസ് ആണ്. 2019 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ വേദിയായ രാജ്യം ചൈനയാണ്. 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ വേദിയായ രാജ്യം കൊളംബിയയാണ്. 2019 ചൈനയും 2020 കൊളംബിയയും 2021 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ വേദിയായ രാജ്യം ഏതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ നോക്കാം. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിന് ഗോൾഡൻ ലയണിന് മികച്ച ചിത്രം അർഹമായത് ഹാപ്പനിംഗ് ആണ്. 78th വെനീസ് ചലച്ചിത്രോത്സവത്തിലെ മികച്ച സംവിധായകനുള്ള സിൽവർ ലയൺ നേടിയത് ജെയിംസ് കാബിയോൺ ആണ്. മികച്ച നടൻ ജോൺ ആർസിലി ആണ്. മികച്ച നടി പെനിലൂപ് ക്രൂസ് ആണ്. 2019 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ രാജ്യം ചൈനയും 2020 കൊളംബിയയുമാണ്. ഇന്നലെ 2021 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ വേദിയായ രാജ്യം ഏതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇപ്പം 500 മുതൽ 700 വരെയുള്ള ഈ ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം.